നമസ്കാരം. കേരള ചരിത്രത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു മന്ത്രിസഭ എന്നതായിരുന്നു പിണറായി വിജയൻ്റെ വാഗ്ദാനം. കേരള ചരിത്രത്തിൽ ഇതുവരെ തുടർഭരണമുണ്ടായിട്ടില്ല, എന്നാൽ അത് താൻ തിരുത്തി കുറിക്കും. ജനക്ഷേമ പ്രവർത്തനങ്ങളും അസാധാരണമായ വികസന പ്രവൃത്തികളും മൂലം ജനങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കും എന്ന ആത്മവിശ്വാസമായിരുന്നു പിണറായി വിജയനെ. പക്ഷേ ഭരണം അവസാനിക്കാൻ 6 മാസം ബാക്കിയാവുമ്പോൾ സകല തന്ത്രങ്ങളും പിഴച്ച ഒരു പോരാളിയെപ്പോലെ കിതയ്ക്കുകയാണ് പിണറായി വിജയൻ. ഇനി ഒരു നിമിഷം പോലും മുൻപോട്ട് കാലെടുത്തു വയ്ക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം കിതയ്ക്കുന്നു. ഒന്നിനുമേൽ ഒന്നായി ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അഴിമതിയും തട്ടിപ്പും ധൂർത്തും സ്വജനപക്ഷപാതവും മാത്രമല്ല, വലിയ തോതിലുള്ള രാജ്യദ്രോഹവും കള്ളക്കടത്തും മയക്കുമരുന്നും ഒക്കെ ഈ സർക്കാരിൻ്റെ മുഖമുദ്രയായി പുറത്തേക്ക് വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള കള്ളക്കടത്തും കള്ളപ്പണ ഇടപാടുമായിരുന്നു ഇതിൽ ഏറ്റവും ഭയാനകമായത്. മന്ത്രി KT ജലീലിൻ്റെ നേതൃത്വത്തിലുള്ള ചട്ടലംഘനവും നിയമവിരുദ്ധവുമായ വിദേശ ഇടപാടുകളായിരുന്നു രണ്ടാമത്തേത്. ലൈഫ് മിഷൻ അടക്കമുള്ള സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലെ വമ്പൻ അഴിമതിയും നിയമവിരുദ്ധതയും ക്രമക്കേടുമായിരുന്നു മൂന്നാമത്തേത്. ഇന്നിപ്പോൾ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും വിഴുങ്ങാൻ പറ്റുന്ന തരത്തിൽ കിഫ്ബി എന്ന ഭൂതം പുറത്തേക്ക് ചാടിയിരിക്കുന്നു. മാന്യൻ എന്നറിയപ്പെട്ടിരുന്ന, ആരും ഒരിക്കലും സംശയിക്കാതിരുന്ന തോമസ് ഐസക് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. തോമസ് ഐസക് ഒരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. തോമസ് ഐസക് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷേ ആർക്കോ വേണ്ടി, ഒരുപക്ഷെ പാർട്ടിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്ത സമ്മർദ്ദങ്ങളുടെ ഭാഗമാവാം, നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായി വലിയ തോതിലുള്ള അഴിമതിക്ക് കളമൊരുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ തലതൊട്ടപ്പനായി മാറിയിരിക്കുന്നു ഈ മനുഷ്യൻ. CAG റിപ്പോർട്ടിലൂടെ തോമസ് ഐസക് എന്ന വെള്ളാനയുടെ തനിനിറം പുറത്തേക്ക് വരുന്നു. ലൈഫ് മിഷനും സ്വർണ്ണക്കള്ളക്കടത്തും പാർട്ടി സെക്രട്ടറിയുടെ മകൻ നേരിട്ട മയക്കുമരുന്ന് കേസിനുമൊക്കെ ഒപ്പം കിഫ്ബി എന്ന് പറയുന്ന വെള്ളാന ധൂർത്തിൻ്റെയും അഴിമതിയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. CAGയുടെ അന്തിമ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ, ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ സർക്കാരിന് ഇപ്പോഴുള്ള പ്രതിച്ഛായ ഇല്ലാതാകും എന്ന് തിരിച്ചറിഞ്ഞ്, രഹസ്യ സ്വഭാവം ലംഘിച്ചുകൊണ്ട്, ചട്ടം ലംഘിച്ചുകൊണ്ട്, പ്രതിരോധത്തിന് വേണ്ടി നുണ പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് പത്രസമ്മേളനം നടത്തിയപ്പോൾ കരുതിയത് താനും തൻ്റെ പാർട്ടിയും ഇരവാദമുയർത്തി പിടിച്ചു നിൽക്കുമെന്നാണ്. എന്നാൽ ആ പ്രതിരോധമൊന്നും തോമസ് ഐസക്കിനെയും CPMനെയും പിണറായി സർക്കാരിനെയും രക്ഷിക്കുകയില്ല. വലിയ കൊള്ളയുടെയും അഴിമതിയുടെയും ഖജനാവ് നഷ്ടത്തിൻ്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തിയുടെയും ദുർഭൂതവുമായി CAG റിപ്പോർട്ട് പുറത്തു വരികയാണ്. നമുക്കിപ്പോൾ CAG റിപ്പോർട്ടിനെക്കുറിച്ച് ആകെ അറിയാവുന്നത് തോമസ് ഐസക് പറഞ്ഞ കാര്യം മാത്രമാണ്. ഭരണഘടനാ വിരുദ്ധമായി അവർ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തുനിന്നും വായ്പയെടുത്തിരിക്കുന്നു. അതുമാത്രമാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത്. എന്നാൽ കിഫ്ബി എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനും സ്വന്തക്കാർക്ക് പണം വീതിച്ചു കൊടുക്കുന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെയും ഭരണഘടനയുടെയും പരിമിതികളെ മറികടക്കുന്നതിനുമുള്ള ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. മുൻകൂട്ടിയുള്ള ആക്രമണം എന്ന നിലയിൽ രംഗത്ത് വന്ന തോമസ് ഐസക് പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധത്തിനിറങ്ങിയത് എന്ന് വ്യക്തമാകുന്നു. തോമസ് ഐസക് പറഞ്ഞത് തൻ്റെ സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വേണ്ടി CAG അയച്ചു തന്ന കരട് റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു എന്നാണ്. എന്നാൽ ഇത് കരട് റിപ്പോർട്ടല്ലെന്നും കരട് റിപ്പോർട്ട് മെയ് മാസം തന്നെ കൊടുത്തെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണങ്ങൾ അപ്പോൾ തന്നെ വാങ്ങിയെന്നും നവംബർ 6 നൽകിയത് അന്തിമ റിപ്പോർട്ടാണെന്നും ഇപ്പോൾ CAG വ്യക്തമാക്കിയിരിക്കുന്നു. അന്തിമ റിപ്പോർട്ടാണ് എന്നറിഞ്ഞിട്ടും കരട് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയ തോമസ് ഐസക് ഗുരുതരമായ ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. അഴിമതിയും തട്ടിപ്പും നടത്തിയിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ ജനാധിപത്യം മുൻപോട്ട് പോകുന്നതിന് ആവശ്യമായി രൂപീകരിച്ചിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാൽ കുറ്റക്കാരാവും. ബാലകൃഷ്ണപിള്ള എന്ന ഒരു മന്ത്രി ഒരു കാലത്ത് രാജിവെക്കേണ്ടി വന്നത് സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് പഞ്ചാബ് മോഡൽ സമരം നടത്തും എന്ന പ്രസംഗത്തിൻ്റെ പേരിലാണ്. അതായത് അത് അഴിമതിയല്ല, പക്ഷേ ഭരണഘടനയുടെയും സത്യപ്രതിജ്ഞയുടെയും ലംഘനമാണ്. തോമസ് ഐസക് ചെയ്തിരിക്കുന്നതും അതാണ്.
സി എ ജിയുടെ അന്തിമ റിപ്പോർട്ട് ധനകാര്യ സെക്രട്ടറിക്ക് കൊടുത്താൽ അത് ഗവർണർക്ക് കൈമാറി, ഗവർണർ അത് സ്പീക്കർക്ക് കൈമാറി സഭയിൽ വയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി പോലും അറിയേണ്ടത്. എന്നാൽ ധനകാര്യ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും ചോർത്തിയെടുത്ത് അത് അന്തിമ റിപ്പോർട്ടാണ് എന്നത് രഹസ്യമാക്കി വെച്ച്, കരട് റിപ്പോർട്ടാണ് എന്ന തരത്തിൽ അതിനെതിരെ പത്രസമ്മേളനം നടത്തി പരസ്യയുദ്ധം നടത്തിയ തോമസ് ഐസക് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നു. കിഫ്ബി ഒരു ഭരണഘടനാ ലംഘനമാണ്. അത് വായ്പയെടുക്കുന്നതിനുള്ള ഭരണഘടന അനുവദിക്കുന്ന നിയമങ്ങളെ മറികടക്കുന്നു. ഒപ്പം ഈ സി എ ജി റിപ്പോർട്ട് ചോർത്തി പ്രസിദ്ധീകരിച്ചു എന്ന രണ്ടാമത്തെ സത്യപ്രതിജ്ഞാ ലംഘനം കൂടി നടത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ സി എ ജി എന്ന് പറയുന്ന വലിയ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേണുഗോപാൽ എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലെ എല്ലാം നിയന്ത്രിച്ചിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സി ഇ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിയർ റിവ്യൂവിൻ്റെ ചുമതലക്കാരനായ ഓഡിറ്ററാക്കി എന്നിടത്തു തന്നെ ദുരൂഹിതമാക്കിയാണ്. സി എ ജിയെ കൊണ്ട് മുഴുവൻ ഓഡിറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. സർക്കാരിൻ്റെ പണം, സർക്കാരിൻ്റെ പദ്ധതികൾ അത് പൂർണ്ണമായും സി എ ജിയുടെ നിയന്ത്രണത്തിലാവണം. എന്നാൽ സാങ്കേതികമായി കിഫ്ബി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആണെന്നും അതുകൊണ്ട് അത് നിയന്ത്രിക്കുന്നതിനോ ഓഡിറ്റ് ചെയ്യുന്നതിനോ സി എ ജിക്ക് അധികാരമില്ല എന്നും ഒരു സാങ്കേതിക ഉടക്കുണ്ടാക്കി വെച്ചത് പോലും ഈ അഴിമതിയും തട്ടിപ്പും മറികടക്കാനാണ്. കിഫ്ബി ഒരു സ്വന്തം സ്ഥാപനമായി മാറി എവിടെ നിന്നൊക്കെയോ നിയമവിരുദ്ധമായി പണമെടുത്ത് ആ പണത്തിന് വിഹിതം മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി സംവിധാനങ്ങൾക്കും നിയമവിരുദ്ധമായി കൈമാറി ധൂർത്തു നടത്തി. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഏത് കള്ളക്കടത്തിനും കുടപിടിക്കുന്ന വേണുഗോപാൽ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ പിയർ റിവ്യൂവിൻ്റെ ചുമതലയേൽപ്പിച്ചു. അതായത് പെരുപ്പിച്ചു കാട്ടുന്ന തെളിവുകൾ, നിയമവിരുദ്ധമായ തെളിവുകളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ കണ്ണിൽ മറച്ചു വയ്ക്കുന്നതിന് കൊണ്ടുവന്നതാണ് ഈ വേണുഗോപാലിനെ. അതായത് സി എ ജി ആദ്യം വെട്ടിക്കളയുക, രണ്ടാമത് അവരുടെ എല്ലാ തട്ടിപ്പുകൾക്കും കുടപിടിക്കുന്നതിനെ സ്വർണ്ണക്കള്ളക്കടത്തിന് ശിവശങ്കർക്കൊപ്പം നേതൃത്വം കൊടുത്ത ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പിയർ റിവ്യൂയിലേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം പുറത്തു വരുമെന്നറിഞ്ഞ് മുൻകൂട്ടി ബഹളം വയ്ക്കുക. ആലോചിച്ചു നോക്കൂ, എന്തൊരു തട്ടിപ്പും വെട്ടിപ്പുമാണ് ഈ സർക്കാർ നടത്തുന്നതെന്ന്. ഓർക്കേണ്ടത് സി എ ജിയുടെ അന്തിമ റിപ്പോർട്ട് ഇതുവരെയും നിയമസഭയുടെ മുൻപിലെത്തിയിട്ടില്ല. അത് വരുമ്പോൾ മാത്രമേ സി എ ജി റിപ്പോർട്ടിൽ എന്തെല്ലാം അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവൂ. സി എ ജി റിപ്പോർട്ടിനെതിരെ തോമസ് ഐസക് പറഞ്ഞ ഭരണഘടനാ വിരുദ്ധം എന്ന പ്രവൃത്തി, അത് മോദി സർക്കാരിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ, സ്വത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായി ഒരു പ്രസ്ഥാനം തുടങ്ങുകയും ആ പ്രസ്ഥാനം ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയും അതിലെ പണമെടുത്ത് ഊരാളുങ്കൽ സൊസൈറ്റി പോലെ സി പി എമ്മിന് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. കിഫ്ബിയിലെ പദ്ധതികൾ പോലും ശിവശങ്കറിനെ പോലെയൊരു കളങ്കിതനായ ഉദ്യോഗസ്ഥൻ്റെ കൈപ്പടിയിലൂടെയാണ് പോയതെന്ന് വ്യക്തമാവുകയാണ്. സ്വപ്ന എന്ന കള്ളക്കടത്തുകാരിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു 50,000 കോടി രൂപ ആസ്തിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയത്? എല്ലാം തട്ടിപ്പും ഉടായിപ്പുമാണ് എന്ന് വ്യക്തമാകുന്നു. അതായത് പിണറായി വിജയൻ സർക്കാർ തന്നെ ഒരു തട്ടിപ്പ് സംരംഭമായി മാറിയിരിക്കുന്നു. ലൈഫ് മിഷൻ എന്ന പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയിൽ 20 കോടി കൊടുത്തപ്പോൾ 4.5 കോടി കമ്മീഷൻ കൊടുക്കുകയും അത് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഒരു വശത്ത്, എന്നിട്ട് സൈബർ സഖാക്കളെ വെച്ച് പാവങ്ങളുടെ വീട് തടയുന്നു എന്ന ആരോപണം, സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നയാളെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി വാഴിക്കുന്നത് രണ്ടാമതൊരു വശത്ത്. ഇതാ ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ മൊത്തം വരുമാനവും സൂക്ഷിക്കുന്ന പ്രസ്ഥാനം തട്ടിപ്പിനുള്ള ഒരു ആയുധമായി മാറുന്നു. അതെ, തോമസ് ഐസക്കിലേക്കായിരിക്കും ഇനിയുള്ള കാലം പോകുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ 6 മാസത്തെ ഏറ്റവും വലിയ കുറ്റവാളിയായി നാണം കെട്ട് മുഖം കുനിച്ച് ഇറങ്ങിപ്പോവേണ്ടി വരിക തോമസ് ഐസക് എന്ന ആസ്ഥാന ധനകാര്യ വിദഗ്ധൻ തന്നെയായിരിക്കും.